സാധാരണയായിട്ട് കേരളത്തിലെ പല ഇൻ്റർവ്യൂകളും ഒരു പ്രഹസനമാകാറാണ് പതിവ്. ഇവിടെ ഇതാ ഞങ്ങളൊരു ഇൻ്റർവ്യൂ അവതരിപ്പിക്കുകയാണ്. കൊച്ചിൻ ഗിന്നസിൻ്റെ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന വീഡിയോ കാസറ്റിലെ ഒരു ഐറ്റമാണ്. പല പ്രേക്ഷകരുടെയും അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ. മേ കമിൻ സാർ. അകത്ത് വന്നിട്ടാണ് മേ കമിൻ സാർ എന്ന് ചോദിക്കണ. പിന്നെ സാറിന്റെ പുറത്ത് കയറി നിന്നിട്ട് മേ കമിൻ സാർ എന്ന് പറയാൻ പാടില്ല. അത് പാടില്ല. ഇന്റർവ്യൂവിന് വന്നായിരിക്കും. എന്റെ പൊന്നു സാർ, ഈ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാം. ആ ജോലി തരണോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാം. എന്താ തന്റെ പേര്? പൗലോസ്. ഓ പൗലോസ്. ഓ പൗലോസ് അല്ല, പി പൗലോസ്, പാട്ടത്തിൽ പൗലോസ്. അത് ശരി. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും ഈ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, പൗലോസ്. എടാ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടെന്ന്? മെമ്പർമാരായിട്ട് ആരുമില്ല, വോട്ടർമാരല്ലേ. എടോ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന്? അംഗങ്ങള്? അംഗങ്ങള്? രണ്ടച്ഛൻ രണ്ട് മക്കള് മൊത്തം മൂന്ന് പേര്. എങ്ങനെ രണ്ടച്ഛൻ രണ്ട് മക്കള് മൊത്തം മൂന്ന് പേര്? എടോ രണ്ടച്ഛൻ രണ്ട് മക്കള് മൊത്തം നാല് പേരായില്ലേ? മൂന്ന് പേരേ ഉള്ളൂ. അപ്പൊ ഈ രണ്ടച്ഛൻ എന്ന് പറഞ്ഞാലോ? ഒരച്ഛൻ എന്റെ അച്ഛൻ, ഓക്കെ, പിന്നെ എന്റെ മോന്റെ അച്ഛനാണല്ലോ ഞാൻ. അപ്പൊ ഈ രണ്ട് മക്കളുടെ കാര്യം പറഞ്ഞത്? എന്റെ അച്ഛന്റെ മോനാണ് ഞാൻ, ഉവാ, പിന്നെ എന്റെ മോനാണ് എന്റെ മോൻ. ഓ അപ്പൊ രണ്ടു ഒന്നും മൂന്ന്. ഓക്കെ, അപ്പൊ തനിക്ക് ഇവിടെ ജോലി കിട്ടി എന്ന് വിചാരിക്കാം. എന്താ ഇത്? ലീവ് ലെറ്റർ. ജോലി കിട്ടി എന്ന് വിചാരിച്ചാ മതി. വിചാരിച്ചാ മതിയാ? അന്ന് ലീവ് ലെറ്റർ തന്നു എന്ന് വിചാരിച്ചാ മതി. ഓക്കെ, താൻ ഇവിടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ മാസം തനിക്ക് ഞാൻ ഒരു 500 രൂപ ശമ്പളം തരും. 500 രൂപയോ? 500 രൂപ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു കൂടി പറഞ്ഞു? എടോ രണ്ടാമത്തെ മാസം താൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ താൻ ഏബിൾ ആണെന്ന് എനിക്ക്. സാർ ഞാൻ അത്രക്കാരനല്ല. എടോ താൻ ഏബിൾ ആണ് സാർ, ഇന്ന് വരെ ഞാൻ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. എടോ എടോ സാർ പ്ലീസ് അങ്ങനെ പറയരുത്. എടോ വിവരമില്ലാത്തവൻ. എടോ ഏബിൾ എന്ന് പറഞ്ഞ സമർത്ഥൻ. അയ്യോ അങ്ങനെയായിരുന്നോ? ഞാൻ ഓർത്തു ഈ എ ബ്ലൂ എന്നൊക്കെ പറയുമ്പോ വല്ല വൃത്തികെട്ട വല്ല മനുഷ്യനായിട്ട്. ആ താൻ സമർത്ഥനാണെന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ മാസം തനിക്ക് ഞാൻ 1000 രൂപീസ് സാലറി. 700 രൂപ കണ്ടാലടങ്ങാനായിട്ട്. 1000 രൂപയാടാ. 1000 രൂപ. മൂന്നാമത്തെ മാസം താൻ കുറച്ചുകൂടി ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ 1500 രൂപീസ് സാലറി. എത്ര? 1500 രൂപ. 1500 രൂപ മൂന്നാമത്തെ മാസം. മൂന്നാമത്തെ മാസം. ആദ്യത്തെ മാസം 500 രൂപ. രണ്ടാമത്തെ മാസം ഞാൻ കേബിൾ. ഏബിൾ അല്ല ഏബിള്. അതാവോടെ 1000 രൂപ. 1000 രൂപ. മൂന്നാമത്തെ മാസം ഈ പറഞ്ഞ സാധനമായി മാറുകയാണെ 1500 രൂപ തരും. മൂന്നാമത്തെ മാസം തരും. ഉറപ്പാണല്ലോ? ഉറപ്പ്. കൊടുക്കൈ. വെരി ഗുഡ്. അപ്പൊ ഞാൻ ആ മൂന്നാമത്തെ മാസം ഒരു ജോലിക്ക് വരാൻ പൈസ കാശ് മേടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചേക്കണം. എടോ തനിക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിലേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയണം. അയ്യോ സാർ ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ. സാർ എന്ത് വേണേലും ചോദിച്ചാൽ അടിപൊളിയായിട്ട് ഉത്തരം പറയും. ഈ ജോലി ഞാൻ കൊണ്ടുപോകും ചെയ്യും. ഓക്കെ, റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. ചോദിച്ചോട്ടെ. ചോദിച്ചോ. ചോദിച്ചോട്ടെ. ചോദിച്ചോ. കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്ന മീൻ പിടിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്? വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന ജീവിയുടെ പേര് പറയൂ. വെരി ഗുഡ്. ഇതിങ്ങനെ മറിഞ്ഞു പോയാലോ? മൂന്നാമത്തെ ചോദ്യം. നമ്മുടെ നാട്ടിൽ എന്തിനാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്? ഈ കാക്കയ്ക്കും പ്രാവിനും ഒക്കെ പറന്നു വന്നിട്ട് രണ്ട് ഡാൻ. എടോ നാട്ടില് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മണ്ണൊലിപ്പ് തടയാൻ. മണ്ണൊലിപ്പ് തടയാനാണ്? അങ്ങനെയാണ് ഈ ആണുങ്ങളൊക്കെ മൂക്കിന്റെ താഴെ മീശ വെച്ച് പിടിപ്പിച്ചേക്കണ മൂക്കൊലിപ്പ് തടയാനാണ്. നീ ശരിയാവില്ല. നീ ചോദിച്ചോ. എങ്കിൽ ഫോർത്ത് ഹാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. നാലാമത്തെ ചോദ്യം. നമ്മുടെ കാരണവന്മാരൊക്കെ ഒരു പഴമൊഴി പറയും, കോഴിക്ക് മുല വന്നാൽ പഴഞ്ചൊല്ല. 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 ഇത് യാഥാർത്ഥമാവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? എന്താവാൻ? ബ്രേസറിനൊക്കെ വില കൂടും. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഷക്കീലയുടെ സിനിമ പോസ്റ്റർ. ഒരു കൊച്ച് ജനിച്ചു വീഴുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? അച്ഛനാരാന്ന് അറിയാൻ പാടില്ലാത്തോണ്ട്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചും ടിവിയിലൂടെയും കണ്ടും അറിഞ്ഞ കാര്യമാണ്, അമേരിക്ക ആദ്യമായിട്ട് ഒരു പട്ടിയെ ബഹിരാകാശത്തേക്ക് പൊക്കി വിട്ടു. എപ്പോ? ഇന്നലെ. ആണോ? ഇതിൽ നിന്ന് താൻ എന്ത് മനസ്സിലാക്കുന്നു? പട്ടിയും മുകളിലേക്ക് പൊക്കി വിട്ടു. പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താന്ന് മനസ്സിലാക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചാകാൻ പോകാണ്? അയ്യോ ഞാൻ ചാകാൻ പോണല്ല, തന്നോടുള്ള അവസാന ചോദ്യം. അവസാന ചോദ്യം ചോദിക്കട്ടെ. സാർ ചോദിച്ചോ. ഫുൾ ഫോം പറയുക. ഫുൾ ഫോം പറയുക. എയ്ഡ്സ്. AIDS. എയ്ഡ്സ്. AIDS. എയ്ഡ്സ്. എന്താണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം? അമേരിക്ക ഇന്ത്യക്ക് ദാനം തന്ന സാധനം. നമുക്ക് ഈ വക ചോദ്യങ്ങളൊക്കെ നിർത്താം. നമുക്കിനി മഹാന്മാരിലേക്ക് കടക്കാം. മഹാന്മാരിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധിനെ അറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഇതാരേത്? മഹാത്മാഗാന്ധിനെ അറിയാം. അറിയാൻ പാടില്ല. എടോ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പൗരനല്ലേ താൻ? അതെ. എന്നിട്ട് മഹാത്മാഗാന്ധിനെ അറിയാൻ പാടില്ല? അറിയാൻ പാടില്ല. ഓക്കെ വിട്ടുകളാ. ജവഹർലാൽ നെഹ്റുവിനെ അറിയാമോ? ഇതാരാന്ന് എനിക്കറിയാൻ പാടില്ല. ഇതാരേത്? ജവഹർലാൽ നെഹ്റുവിനെ അറിയില്ലേ? അറിയില്ല.
എടാ ഇന്ദിരാഗാന്ധിനെ അറിയാമോ? എനിക്ക് അറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് രാജീവ് ഗാന്ധിനെങ്കിലും എനിക്ക് അറിയോ? എനിക്ക് ഇവരെ ആരും അറിയാമല്ല. സാറിന് ബാബുവിനെ അറിയാമോ? എനിക്കറിയില്ല. ജോസഫിനെ അറിയാം. അറിയില്ലെന്ന്. തങ്കപ്പനെ അറിയില്ലടോ. ആ ഇതാ പറഞ്ഞു. എന്താണ്? എന്റെ കൂട്ടുകാരെ സാറിന് അറിയാൻ പാടില്ല, സാറിന്റെ കൂട്ടുകാരെ എനിക്കും അറിയാൻ പാടില്ല. കൂട്ടുകാരല്ല, ഞാൻ പറഞ്ഞില്ലേ മഹാന്മാരാണ്. മഹാന്മാരാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ഒരു വലിയ മഹാനാണ് യേശുദാസ്. യേശുദാസ് എനിക്കറിയാം. യേശുദാസ് ഞാൻ തമ്മിൽ എങ്ങനെയാ? എങ്ങനെയാണ് യേശുദാസ് ഞാൻ തമ്മിൽ എടാ പോടാ എന്തോല്ലേ? ആണോ? പിന്നെ യേശുദാസിനെ ഞാൻ എടാ എന്ന് വിളിച്ചാൽ യേശുദാസ് ഇറങ്ങി പോടാ എന്ന് പറയല്ലേ? യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്. വിജയ് യേശുദാസ് വളരെ കുഞ്ഞായിരുന്നപ്പോൾ, കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ താൻ ഈ പള്ളയിൽ പാടുകണ്ടോ? ഈ പാടം എന്താണ്? വിജയ് യേശുദാസ് ഇവിടെ നിന്ന് മൂത്രമൊഴിച്ച് വളർന്ന പാടാണ്. വിജയ് യേശുദാസ് മൂത്രമൊഴിച്ച് വളർന്ന പാടാണ്. പാടാ ഇത്. അപ്പൊ ഈ പാടം? ഇത് എം ജി ശ്രീകുമാറിന്റെ മകൻ മൂത്രമൊഴിച്ച പാട്. അപ്പൊ ഈ പാടം? ബിജു നാരായണന്റെ മകൻ മൂത്രമൊഴിച്ച പാട്. ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിക്കാം. ചോദിക്കൂ. ഇത്രയും പേരൊക്കെ മൂത്രമൊഴിക്കാൻ സാറിന്റെ മൂത്രപ്പരിയായിരുന്നു. ഈ കേറി വന്നപ്പോഴേ തോന്നുന്നു നിനക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലെന്ന്. സാർ അത് മാത്രം പറയരുത്. വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയരുത്. ഞാൻ എത്ര വരെ പഠിച്ചു? എട്ട്. എട്ടാ? അഞ്ച്. അഞ്ചാ? രണ്ട്. എന്താടാ പോയിട്ടില്ലേ? അങ്ങനെ പറ പക്ഷെ പോയില്ലെങ്കിലും എന്റെ കയ്യിലൊരു സാധനമുണ്ടല്ലോ. എന്താ ഇത്? സെപ്പറേറ്റ് ടിക്കറ്റ്. ഇതാ പറഞ്ഞ വിവരം വിദ്യാഭ്യാസം ഇല്ലെന്ന്. ഇവിടെ വാക്കുകൾ പറയുമ്പോ സ്ഫുടമായിരിക്കണം, അക്ഷര സ്ഫുടത വേണം. ആ അതില്ല. ഏത്? അക്ഷരപുസര. ആ സാധനം ഇല്ല എനിക്ക്. അക്ഷര സ്ഫുടത അതില്ല. വേണ്ട പോലെ. ഇതിന്റെ പേരാണ് സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞ കേട്ടു. അതെ സാർ പറഞ്ഞു. സാർ പറഞ്ഞു. ഇതിന്റെ പേരാണ് സർട്ടിഫിക്കറ്റ്. ബാക്കിയുള്ള തെറ്റിക്കാൻ വേണ്ടി നടക്കണം. കറക്റ്റ് ആയിരിക്കും. സാർ പറഞ്ഞു. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എന്തിലേക്ക് കടക്കണം? സാർ എന്നെ അങ്ങനെയൊന്നും ചോദ്യങ്ങളും ചോദിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. നല്ല യോഗ്യതയൊക്കെ തന്നെയാണ്. യോഗ്യത ബുദ്ധിയുള്ളവരാണ്. ബുദ്ധി ബുദ്ധിയാ? എടാ നിനക്ക് എന്ത് ബുദ്ധിയാണെന്നാ നീ പറയണേ? എന്താ എപ്പോഴും പിള്ളേരെക്കാൾ കൂടുതൽ ബുദ്ധി അച്ഛനമാർക്ക്? ഒരിക്കലും ഇല്ല. മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്. മക്കളെക്കാൾ കൂടുതൽ ബുദ്ധി തന്തമാർക്കായിരിക്കും. ഒരിക്കലും ഇല്ല. മക്കൾക്കാണ് ബുദ്ധി. മക്കൾക്കാണ് ബുദ്ധി എന്ന് പറയാൻ കാരണം എന്താ? റേഡിയോ കണ്ടുപിടിച്ചാരാണ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. എന്തുകൊണ്ട് പുള്ളിയുടെ അപ്പ കണ്ടുപിടിച്ചില്ല? ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചാരാ? ഐസക് ന്യൂട്ടൺ. എന്തുകൊണ്ട് പുള്ളിയുടെ അപ്പ കണ്ടുപിടിച്ചില്ല? ഇതാ പറഞ്ഞ മക്കൾക്കാണ് ബുദ്ധി, മക്കൾക്കാണ് ബുദ്ധി എന്നുള്ളത്. സാറ് കുറെ നേരം അല്ലേ ചോദ്യം ചോദിച്ചാൽ ഷൈൻ ചെയ്ത് നിൽക്കല്ലേ? ഞാൻ നിസ്സാരൊരു മലയാള വാക്ക് പറയാം, അത് എഴുതാമോ? വലിയ മലയാളം പണ്ഡിതനാണല്ലോ. നീ എന്ത് പറഞ്ഞാലും ഞാൻ നിസ്സാരമായിട്ട് എഴുതിയെടുക്കും. എഴുതോ. പിന്നെ ഞാൻ പറയണ മലയാളം വാക്ക് സാർ എഴുതോ? എഴുതും. എഴുതിയില്ലെങ്കിൽ എഴുതിയില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ ജോലി രാജിവെച്ച് വേറെ പണിക്ക് പോകും. അന്നാ അന്ന് എഴുതിക്കോ. ആ പറ. ഒരു കാളവണ്ടിക്കാരൻ. ഇതൊക്കെ എഴുതാനാണ്? എഴുത് സാർ, എഴുത്. ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി എറണാകുളത്ത് നിന്നും ആലുവയ്ക്ക് ആലുവയ്ക്ക് പോവുകയായിരുന്നു. പോകുന്ന പോക്കിൽ കാള വളവ് തിരിയാൻ പ്രയാസപ്പെട്ട പ്രയാസപ്പെട്ടപ്പോൾ കാളവണ്ടിക്കാരൻ കാളയോട് പറഞ്ഞു, എടാ കാള, എടാ കാളേ. അത് ഇപ്പൊ ഈ പറഞ്ഞ എഴുതാനുള്ളതാ? ലാസ്റ്റ് പറഞ്ഞാണ് മെയിൻ ആയിട്ട് എഴുതണ്ടത്. ഒന്നും കൂടി പറഞ്ഞ. മലയാള പണ്ഡിതോ എഴുതിക്കോ. പറഞ്ഞ കാളവണ്ടിക്കാരൻ കാളയോട് പറഞ്ഞു. ഇത് എഴുതിയില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇങ്ങനെ വിളിച്ചോ. എഴുതിക്കോ. കാളയോട് പറഞ്ഞു, ദൈവമേ, എടാ കാളേ, എടാ കാളേ. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ഞാൻ ഈ പണി രാജിവെക്കുന്നു, വേറെ പണിക്ക് പോകുന്നു. പക്ഷെ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളണം. എന്താണ്? എടാ നിന്നെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ തെണ്ടി ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞാനും പ്രസാദും ഒക്കെ കലാഭവന്റെ സ്റ്റേജിലൂടെ വളരെ ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വേദികൾ ഒരുമിച്ച് ഞങ്ങൾ എത്രയോ സ്റ്റേജിൽ എത്രയോ വർഷങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഞാൻ അതിനു മുമ്പ് കലാഭവനിൽ വരുന്നതിന് മുമ്പ് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ ഞാനൊരു കാഴ്ചക്കാരനായി വളരെ അത്ഭുതത്തോടു കൂടി എറണാകുളത്ത് നോക്കിയിരുന്നിട്ടുണ്ട്. പ്രസാദ് അന്നൊരു ഐറ്റം കാണിക്കുമായിരുന്നു, ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ട്രെയിലർ അന്ന് കാണിക്കുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത്. അന്ന് ഒരു ശബ്ദങ്ങളുടെ ഇതില്ലാതെ, സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ ഇത്രയും ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വലിയൊരു അതിശയമായിരുന്നു. കാലഘട്ടങ്ങൾ എത്രയോ വർഷം കഴിഞ്ഞു എങ്കിലും ആ ഒരു പ്രോഗ്രാം എനിക്ക് വേണ്ടി, ഇപ്പൊ കാണിക്കാം പ്ലീസ്, ഈ ഓഡിയൻസിന് വേണ്ടി എൻ്റെ ഒരു ആഗ്രഹം, അത് ഒരു പ്രാവശ്യം കാണിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ജയറാം ഒരു ഡാൻസ് ചെയ്യൂ. ഏയ് അതില്ല. എന്നൊരു പാട്ട് പാടും. ഓക്കെ അത് ഇത് ചെയ്യും. ഞാൻ പാടാം. വളരെ നാളായി അവതരിപ്പിച്ചിട്ട്
ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ ട്രെയിലർ. മെട്രോ ഗോഡൻ കമാൻഡോസ്, ദ കമാൻഡോസ്, ദ കമാൻഡോസ്. Stop you, stop you, stop. What you want, to want, to want. You speak fixed with colors, but I'm holding spell. That starts my bad face, but... Let me cross my leg, turn on my arse, but I'm... Let's move the fake colors, right? Let me turn on my arse, but cross up on the floor. Something is happening, something is happening. The most spectacular fun you can find. Kiss me, face, darling. Make you fine, funny. Kiss me, darling. The commandos. The commandos. Thank you. Thank you, brother. Thank you. Satyam paranjal. Jayaram Mimics Parade vedil ninnu Kalabil ninnu cinema vedil etti. Jayaram pala vedigalil mimicry mathramalla dance programukal cheyittund. Adu pole adina pala stage ilum paattu paadittund. Alle. Adu pole ee aduthu എറണാകുളത്ത് വെച്ച് അതെ തിരുവനന്തപുരം വെച്ച് ഒരു ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ അരമണിക്കൂർ നേരം ജയറാം മാജിക് ഷോ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഏകദേശം 8-10 വർഷം റിഹേഴ്സൽ ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് പഞ്ചാരിമേളം. ഈ അടുത്ത് 1100 വിദഗ്ധരായ തായാമ്പക വിദഗ്ധരും എല്ലാവരും ചേർന്ന് വാദ്യോപകരണങ്ങളോടി ജയറാം ഒരു പഞ്ചാരിമേളം നടത്തുകയുണ്ടായി. അങ്ങനെ നിരവധി കലകൾ ജയറാം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നത് ഇവിടെ പറയാൻ കാരണം സിംഗപ്പൂർ മലയാളികൾക്ക് വേണ്ടി ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാം ജയറാം അവതരിപ്പിക്കണം എന്ന് പറയാനാണ്. മാത്രമല്ല ജയറാം നല്ലൊരു ആനക്കമ്പക്കാരനും കൂടെയാണ്, ഒരു ആനക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ആന കൂടെയുണ്ട്. ആനക്കാരനോ? അല്ല, ആനാന്റെ ആനയോടെ ഒരു കമ്പം ഉണ്ടല്ലോ. അതെ, പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, എന്തെങ്കിലും ഒരു ആനപ്പാപ്പാനാണല്ലോ. എന്തായിരിക്കും മനസ്സിലായി? ആന ആന ഇവിടെ കൊണ്ടുവന്നെങ്കിലും പ്രോഗ്രാം കാണിക്കാൻ? അല്ല, അങ്ങനെയല്ല. നാട്ടിൽ നിന്ന് ആനയെ കൊണ്ടുവരാൻ പറ്റില്ലോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഭാര്യയും വിളിച്ചോണ്ട് വന്നു. അതെങ്ങനെ പറ്റും പ്രസാദ്? മാജിക് ഷോ അത് അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ ചെണ്ട ഒട്ടെന്ന് പറഞ്ഞ 10-60-70 പേരില്ലേ? എന്നാ ഒരു ചെണ്ട നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ചെറിയൊരു തായമ്പൊക്കെ നടത്താൻ പറ്റില്ല. എന്നാ പണ്ട് ജയറാം കലാഭവൻ വേദികളിൽ ഏറ്റവും കൂടുതൽ കൈടി കിട്ടിയിരുന്നത് ശ്രീ പ്രേമനസീറിനെ അനുകരിക്കുമ്പോഴായിരുന്നു. ശ്രീ പ്രേമനസീറിനെ ഒന്ന് ജയറാം ജനങ്ങൾക്ക് വേണ്ടി അവതരിക്കാം. ജയറാം അവതരിപ്പിക്കുന്നത് പ്രേമനസീറിനെയാണ്. പ്രേമനസീർ ഇപ്പോൾ ഈ വേദിയിൽ വന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ജയറാം ഒന്ന് അവതരിപ്പിക്കണം. എന്റെ സ്വാതന്ത്ര്യം എടുത്ത് ഞാനങ്ങ് പറയും. പ്രിയമുള്ള ഈ എൻ്റെ നാട്ടുകാരെ, നിങ്ങളെ എല്ലാം കൂടി കാണുമ്പോൾ സത്യത്തിൽ ഞാൻ കോരിത്തിരിച്ചു പോവുകയാണ്. മലയാള സിനിമയിൽ ഒരു കാമുകനായും വക്കീലായും കോളേജ് കുമാരനായും IPC ഓഫീസറായും വരെ വേഷം കിട്ടിയിട്ടുള്ള എനിക്ക് ഒരു ഉദ്ഘാടകൻ്റെ വേഷം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഈ സായാഹ്നം
എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എന്നൊന്നും പച്ചു പിടിച്ചു നിൽക്കുന്ന ഒരു മഹാസംഭവമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു. അതുപോലെ തന്നെ ജയറാം വളരെയധികം കയ്യടി വാങ്ങിച്ച മറ്റൊരു താരമാണ് ശ്രീ എം ജി സോമൻ. എം ജി സോമനെ കൂടെ ഹലോ. എന്നെ മനസ്സിലായില്ലയോ സോമൻ? നാട്ടുകാര് വിളിക്കുന്ന പേര് എം ജി സോമൻ. മോളെ, നിന്നെ എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മോഹം. ഇന്ന് ഞാനൊരു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയണം. അതെൻ്റെ ഒരു വാശി കൂടെ ഞാൻ പോട്ടോ. ഓ, താങ്ക് യു. മലയാളത്തിൻ്റെ സ്വഭാവനടൻ ശ്രീ ലാലു അലക്സ്. ഹലോ. പേഴ്സണലായിട്ട് പറയുക അല്ലെങ്കിൽ വേണ്ട, കുറെ കാലമായി പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം. എടേ ലൂസി, നീ എൻ്റെ അമ്മച്ചിയെ തല്ലിയല്ലേ? എനിക്ക് തിരിച്ചതല്ലാന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ സ്വത്തുക്കളും സാമ്രാജ്യമൊന്നും കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുകയല്ല പെണ്ണിൻ്റെ അപ്പ. ആ, എന്നാ ഞാൻ പോട്ടോ. ആ അമ്മച്ചി, ആ ആ. താങ്ക് യു.